ഹെബ്രായർ 9:4 എടുത്ത് ശ്രുതികട ശ്രുതികട അതിൽ സ്വർണം കൊണ്ടുള്ള ധൂപപീഠവും എല്ലാ വശവും പൊന്നുപൊതിഞ്ഞ വാഗ്ദാന പീഠകവും ഉണ്ടായിരുന്നു. വാഗ്ദാന പീഠത്തെ കുറിച്ച് പറയുന്ന ഹെബ്രായർ 9:3-9:4 അതിൽ സ്വർണം കൊണ്ടുള്ള ധൂപപീഠവും എല്ലാ വശവും പൊന്നുപൊതിഞ്ഞ വാഗ്ദാന പേടകവും ഉണ്ടായിരുന്നു. മന്ന വെച്ചിരുന്ന സ്വർണ കലശവും അഹറോന്റെ തളിർത്ത വടിയും. വാഗ്ദാന പേടകത്തിൽ ആദ്യത്തെ വാഗ്ദാന പേടകത്തിൽ എന്താ ഉണ്ടായിരുന്നത്? മന്ന കലശം അല്ലെ? കലശം പാത്രം. എന്ത്? മന്ന വെച്ചിരുന്ന കലശം. മന്ന എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്ഷണമില്ല, മാർഗമില്ലാതെ വന്നൊരു കാലത്ത് കർത്താവ് നിങ്ങൾക്കറിയാത്തപ്പം എനിക്കുണ്ടെന്ന് പറഞ്ഞില്ലേ? അറിയാത്തപ്പം എന്ന് പറയും. അറിയാത്തപ്പം എന്ന് പറയുമ്പോൾ അപ്പത്തിനൊരു സ്വഭാവമുണ്ട്. ഇപ്പം നമ്മൾക്ക് ദൈവം നമുക്ക് തരുമ്പോൾ അത് നമുക്ക് മുൻ പരിചയം ഉണ്ടാകണം നിർബന്ധമില്ല. ഇപ്പം നീ പറയും എങ്ങനെ ജീവിക്കും, എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ടല്ലോ, ഞാനാണൊരു ജോലക്കാരുള്ള, എനിക്ക് തൈറോയിഡും ഷുഗറുമാണ്, എനിക്ക് വേലെടുക്കാൻ പറ്റണില്ല, പകുതി ആകുമ്പോൾ കതക്കുന്ന, ഞാൻ ഈ പ്രൈവറ്റ് ഫേമിലി ജോലി എടുത്തിട്ട് അവിടെ അട്ടത്തുപ്പും കൊണ്ട് ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തും എന്ന് ചോദിച്ചാൽ ന്യായമായ ചോദ്യമാണത്. അത് നിനക്കറിയുന്ന അപ്പമാണ്. പക്ഷേ ഉടമ്പടി അറിയാത്തപ്പം നിനക്ക് തരും. കർത്താവ് പറഞ്ഞില്ലേ അറിയാത്തപ്പം? ഇപ്പോൾ അപ്പത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് അറിയാത്തപ്പത്തെക്കുറിച്ച് എടുത്ത് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, അറിയാത്തപ്പം, നിങ്ങൾ അറിയാത്ത അപ്പം എനിക്കുണ്ട്. ആരാധിച്ചീടാണ്യത്തെ ആരാധിച്ചീട നിങ്ങൾ അറിയാത്ത ഭക്ഷണം എനിക്കുണ്ട് എനിക്കുണ്ട്. എപ്പോഴും എന്റെ മക്കൾ മനസ്സിലാക്കണം, ഇപ്പൊ നിങ്ങളുടെ വേല മുട്ടുകയാണ്, ജോലി മുട്ടുകയാണെന്ന് വിചാരിച്ചോ. അപ്പൊ അല്ലെങ്കിൽ നമ്മൾ നിങ്ങൾ ജോലി എടുക്കുന്ന സ്ഥലത്ത് നിന്ന് പറയുകയാണ്, ഈ മാസം കൂടിയേ ഈ ജോലിയുള്ളൂ കേട്ടോ, നമുക്ക് ഓർഡറില്ലേ. ഇപ്പം കൈറ്റ് ഓഫീസിൽ നിന്നൊക്കെ ആൾക്കാരെ പറഞ്ഞു വിടരുത്, ഓർഡറില്ലെന്നും പറഞ്ഞു വിടണത്, അടുത്ത മാസം നമുക്ക് ഓർഡറില്ലെന്ന് പറയും. അപ്പോഴും നിങ്ങൾ വിചാരിക്കും നിങ്ങൾ അപ്പം തന്നെ ഡൗണായി പോകും, അടുത്ത മാസം എങ്ങനെ പീടിക കച്ചവട പറ്റുകടയിൽ എങ്ങനെ പൈസ കൊടുക്കണമെന്ന് നോക്കണം, എങ്ങനെ പറ്റുകടയിൽ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞത് നിങ്ങൾ വിഷമിച്ചിടുമെന്ന് രാത്രി വൈകുന്നേരം വന്ന് വൈഫിൻ്റെ വഴി അടുത്ത മാസം മുതൽ അങ്ങോട്ട് ചെല്ലണ്ടെന്നാണ് പറഞ്ഞിരിക്കണമെന്ന് പറയാം. അപ്പോൾ അവരും വിഷമിക്കും. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല, കാര്യം നമ്മൾ വാഗ്ദാനങ്ങൾ ജീവിക്കുന്നവരാണ്. ഗുരു ഭക്ഷണം കഴിച്ചാലും എന്ന് പറയുമ്പോൾ ഈശോ എന്താ പറഞ്ഞത്? നിങ്ങൾ അറിയാത്തപ്പം എനിക്കുണ്ട്. അപ്പം ദൈവത്തിൻ്റെ കയ്യിലുള്ള അപ്പമാണ് അറിയാത്തപ്പം. അതായത് ദൈവത്തിൻ്റെ കയ്യിൽ നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതിയില്ലേ, എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞില്ല, അതാണ് ഈ അറിയാത്തപ്പം. Take the bed up for എനിക്ക് നിങ്ങളെ കുറിച്ച് പദ്ധതി ഉണ്ട്. നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്. ഒന്ന് കൈയടിച്ച് ആശ്രയിച്ചിട ദിവ്യകാരുണ്യത്തെ
ആരാധിച്ചിടാ താളുകളങ്ങിടാ ആശ്രയിച്ചിടാ ദിവ്യകാരുണ്യത്തെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. അപ്പൊ എന്ത് സംഭവം എന്ന് വെച്ചാല് ഈശോ പറഞ്ഞു നിങ്ങൾക്കറിയാത്തപ്പം എനിക്കുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. ഈ അറിയാത്തപ്പം തന്നെയായിരുന്നു ആകാശത്തിലെ മന്ന. ആകാശത്തിലെ മന്ന എന്ന് പറഞ്ഞ പിതാക്കന്മാർ ഭക്ഷിച്ചില്ലേ? ടേക്ക് ദ ബ്രെഡ് ഓഫ് ഫുഡ്. ആകാശത്തിലെ മന്ന ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയാ 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 യേശുവേ നന്ദി. ഹല്ലേലൂയാ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയാ 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 ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ മാറാത്ത ദുഃഖങ്ങളില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ തീരാത്ത ദുരിതങ്ങളില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ ഉണങ്ങാത്ത മുറിവുകളില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ തോരാത്ത കണ്ണുനീരില്ല. ആരാധിച്ചിടാ താളുവണങ്ങിടാ ആശ്രയിച്ചിടാ ദിവ്യകാരുണ്യത്തെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പുറപ്പാട് 16:14-15 പുറപ്പാട് 16:14-15 വചനങ്ങൾ. മഞ്ഞുരുകിയപ്പോൾ മഞ്ഞുരുകിയപ്പോൾ മരുഭൂമിയുടെ ഉപരിതലത്തിൽ പൊടിമഞ്ഞുപോലെ വെളുത്തുരുണ്ട് ലോലമായ ഒരു വസ്തു കാണപ്പെട്ടു. ഇസ്രായേൽക്കാർ ഇത് കണ്ടപ്പോൾ പരസ്പരം ചോദിച്ചു അതെന്താണെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. അപ്പോൾ മോശ അവരോട് പറഞ്ഞു കർത്താവ് നിങ്ങൾക്ക് ഭക്ഷണമായി തന്നിരിക്കുന്ന അപ്പമാണിത്. അത് എന്താണെന്ന് അവരറിഞ്ഞിരുന്നില്ല അല്ലേ. അത് തന്നെയാണ് അറിയാത്തപ്പം. നിങ്ങൾ അറിയാത്തപ്പം എനിക്കുണ്ട്. അതായത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾക്ക് അറിയണമെന്ന് നിർബന്ധമില്ല. നമ്മളെങ്ങനെ ജീവിക്കുമെന്നുള്ളത് ചില സമയത്ത് നമ്മൾക്ക് അറിയണമെന്നില്ല. പക്ഷേ ദൈവത്തിനറിയാം. കാരണം എന്താ, എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായി. സാക്ഷ്യം എന്ന് വെച്ചാൽ ഒരു പാവപ്പെട്ട വീട്ടിലാണ് ചെല്ലാനത്ത്. ഇപ്പോൾ അവൻ്റെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ അവന് കപ്പല് കാശ് കൊടുത്ത് നിൽക്കുന്ന പാർട്ടിയാണ്. ക്യാപ്റ്റൻ പരീക്ഷയൊക്കെ എഴുതിട്ടേ ഈ നമ്മുടെ ഈ മെർച്ചൻ്റ് ടീമിലൊക്കെ പൈസ കൊടുക്കൂല. പഠിക്കണമെങ്കിൽ 400,000 പിന്നെ ഏതെങ്കിലും കപ്പലൊക്കെ ആണെങ്കിൽ 300,000-200,000 ഒക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ 400,000 വരെ കൊടുത്തിട്ട് ഇന്നുവരെ ജോലി കിട്ടാത്തവരുണ്ട്. കാര്യം അത് വേറെ ഒരു നമ്മൾ പറയുന്ന അത്ര ഈസി അല്ല അവിടെ കിട്ടാൻ. കാര്യം അതെല്ലാം ക്യാപ്റ്റൻസ് 6 മാസം കഴിയുമ്പോൾ ഇറങ്ങും. ചിലപ്പോൾ 1 കൊല്ലം കഴിയുമ്പോൾ ഇറങ്ങും. അവൻ്റെ ക്രൂ എല്ലാം ഇറങ്ങും. പിന്നെ പുതിയ ക്യാപ്റ്റൻ കയറുമ്പോൾ അവൻ്റെ ക്രൂ അനുസരിച്ച് എനിക്ക് 400,000-300,000 വെച്ച് വാങ്ങിച്ചിരിക്കുന്ന ആൾക്കാരുടെ കയറണം. അപ്പോൾ ഇവൻ്റെ ജോലി പോകും. ഇത് ഭയങ്കര റിസ്ക് പിടിച്ച പരിപാടിയാണിത് പലർക്കും. കയറി രക്ഷപ്പെട്ടവൻ ചിലപ്പോൾ രക്ഷപ്പെട്ടു പോകും. അവൻ്റെ ശമ്പളം എന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത പെസക്ക് ശമ്പളമായത് കാരണം യൂത്തെല്ലാം അതിനകത്ത് ഇടിച്ച് നിൽക്കുകയാണ് സംഭവം. പക്ഷേ ഇത് ഈ പാവപ്പെട്ടവന് റെക്കമെൻഡ് ചെയ്യാനോ കൊടുക്കാനോ കാശില്ല. 400,000 ചോദിച്ചാൽ കൊടുക്കാനില്ല. അപ്പോഴങ്ങനെ അവൻ്റെ അമ്മ ഉടമ്പടി ചെയ്തപ്പോൾ മാതാവ് പൈസ ആദ്യം മേടിക്കാത്ത ഒരു ഷിപ്പിലെ ക്യാപ്റ്റന് ലിങ്ക് കിട്ടി. പൈസ ആദ്യം മേടി, അത് വളരെ ചെറിയ കുറച്ച് പൈസ മേടിച്ചിട്ട് ഇവൻ പെട്ടെന്ന് ഷിപ്പിൽ കയറി. ഷിപ്പിൽ കയറി കഴിഞ്ഞപ്പോൾ പക്ഷെ അവിടെ ചെന്നപ്പോൾ ഒരു പ്രശ്നം. എന്താണ് പ്രശ്നം? കഴിഞ്ഞ ദിവസത്ത് നടന്ന ഈ ആഴ്ച നടന്ന സാക്ഷ്യമാണ്. ഞാൻ അപ്പോൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. അവിടെ ചെന്നപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു മനുഷ്യനെ അവിടെ പരിചയമില്ല. കാശ് വാങ്ങി ഇവനെ കയറ്റിയ ആൾ കപ്പലിലില്ല. കപ്പലുള്ളത് വേറെ ആൾക്കാരാണ്, പക്കാ ഹിന്ദിക്കാരാണ് മുഴുവനും. എല്ലാം ഗുജറാത്തി വാലാസാണ് മുഴുവനും.
ഇവരോട് കണ്ടാണെങ്കിൽ ദ്രാവിഡന്മാരെ നമ്മൾ അങ്ങോട്ട് ചെല്ലുന്തോറും നമ്മൾ മദ്രാസി മദ്രാസി എന്നേ വിളിക്കണം. പട്ടാളക്കാർക്ക് ഇത് ഭയങ്കര പ്രശ്നമാണ്. ഇവിടെ അവരെ മലയാളീസിനെ മദ്രാസി എന്നേ വിളിക്കത്തുള്ളൂ. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു വംശീയമായിട്ടുള്ള ചൊരച്ച് കുറച്ച് ചുരുക്കൊക്കെ ഉള്ള ചില ആൾക്കാർ, എല്ലാവരും അല്ല. അപ്പോൾ ഇവന് ചെന്ന് പെട്ടിരിക്കുന്ന സ്ഥലം വളരെ മോശമാണ്. ഇവനോട് അവർ വളരെ സഹകരിക്കണില്ല, ഇവനെ വർക്ക് കാണിച്ചു കൊടുക്കണില്ല. എൻജിൻ റൂമിലാണ് വർക്ക് ചെയ്യേണ്ടത്, അവിടെയൊക്കെ ഇവന് യാതൊരുവിധ സപ്പോർട്ടും കിട്ടണില്ല, ഇവന് വെറുതെ നിൽക്കേണ്ടി വരികയാണ്. അപ്പോൾ ഇവനെ ഇവിടെ ചോദിച്ചു, അമ്മ ഭയങ്കര കഷ്ടപ്പാടാണ് ഇവിടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ അമ്മ പറഞ്ഞ്, ഞാൻ പ്രത്യക്ഷയുടെ പ്രാർത്ഥിച്ചല്ല മോളെ മോനെ എന്ന് പറയും. ഇത് പ്രശ്നം ഇതാണ് വെച്ചാൽ, പാവപ്പെട്ടവൻ ജീവിക്കേണ്ട ഈ പ്രത്യക്ഷയുടെ പ്രാർത്ഥന കൊണ്ടാണ്. അവന് വേറെ ഇല്ല, ഈ ഹിന്ദിക്കാരൻ ക്യാപ്റ്റനോട് എങ്ങനെ നമുക്ക് എങ്ങനെയാണ് ഇത് ഇടാൻ പറ്റേണ്ടത്? നമ്മൾ ഈ പ്രത്യക്ഷയുടെ പ്രാർത്ഥന വെച്ചാണ് ഇത്. വിശ്വാസി എന്ന് പറഞ്ഞാൽ അതാണ്, വിശ്വാസിയെ തളരാതെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഈ മഹാസംഭവത്തെ ഈ ചേച്ചി കൈകാര്യം ചെയ്യുന്ന രീതി കണ്ട, എന്താ പറയുന്നത്? ഞാൻ പ്രത്യക്ഷയുടെ പ്രാർത്ഥന ചൊല്ലി അമ്മയോട് പറഞ്ഞിട്ടുണ്ട് നിനക്ക് വേറെ ജോലി തരാൻ. നീ ആ പഴയ നിന്നെ ആ കപ്പലെ കയറ്റിയ ആളെ വിളിക്കാൻ പറയും. ഉടനെ ഇവൻ ആ കപ്പലെ ഇവനെ ഈ കപ്പലെ കയറ്റിയ ആൾ പുറത്ത് നിൽക്കണില്ല, അയാളെ വിളിച്ചോടനെ സാറേ ഈ ഇവിടെ എനിക്കൊന്നും ചെയ്യിക്കണില്ല, എല്ലാം ഹിന്ദിക്കാരാണ്, എന്നെ എൻജിൻ റൂമിൽ പോലും എനിക്ക് വർക്കിന് സഹകരണം കിട്ടണില്ല, എന്നെ അവർക്ക് അല്പം തെറ്റുമ്പോൾ അവരെൻ്റെ കഴുത്തേക്ക് കയറിയിട്ട് ഹിന്ദിയിൽ തെറി വിളിക്കണം, എനിക്കിവിടെ നിൽക്കക്കള്ളിയില്ല, ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിക്കും. ഉടനെ ഈ ആദ്യം കയറ്റിയ ആൾ അവനോട് പറയും, 300 കിലോമീറ്റർ അകലെ, ഗുജറാത്തിൽ നിന്ന് 300 കിലോമീറ്റർ അകലെ വേറെ ഒരു കപ്പൽ വന്നിട്ടുണ്ട്. ഇവനി 300 കിലോമീറ്റർ അവിടെ നമ്മൾ ഇവിടെ കൂടി കേരളത്തിൽ പോണ പോലെ പോകാൻ പറ്റുമോ? ഒറ്റയ്ക്കേ ഉള്ളൂ പാവപ്പെട്ടവൻ. അപ്പോഴും അമ്മയോട് പറയും, അമ്മയെ 300 കിലോമീറ്റർ അകലെ ഒരു കപ്പൽ വന്നിട്ടുണ്ടെന്ന് പറയുന്നത് ഞാനെങ്ങനെ പോകും? ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സ്ഥലവും അറിയാൻ പാടില്ല, ഭാഷയും അറിയാൻ പാടില്ലെന്ന് പറയുമ്പോൾ അമ്മ പറയും, നിൻ്റെ കയ്യിൽ കാശ് രൂപയല്ലേ, സഞ്ചാരി മാതാവ്, അമ്മ കൂടെ വരുമെന്ന് പറയും. അപ്പോൾ ഇവന് ഉറപ്പാവും. കാര്യം എന്താണ്? ഇത് അഷ്വറൻസിലുള്ളതാ, കൂടെ വരുമെന്ന്. ഐ വിൽ കം, ഉടമ്പടിയിലുള്ളതല്ലേ, ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. ഏത് 300 കിലോമീറ്റർ അല്ലെങ്കിൽ കപ്പലിലായാലും ചന്ദനിലായാലും നമുക്ക് തന്നെ അഷ്വറൻസ് എന്താണ്? 33:14 ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ് പ്രപാടന്റെ പുസ്തകം ശ്രദ്ധിക്കണ്ട. ഹല്ലേലൂയ 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 യേശുവേ നന്ദി യേശുവേ സ്തുതി ഹല്ലേലൂയ ഹല്ലേലൂയ പ്രപാടം 33:14 കർത്താവ് പറഞ്ഞു, കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും പറഞ്ഞ കർത്താവ് എന്നോട് പറഞ്ഞു, കർത്താവ് എന്നോട് പറഞ്ഞു, ഞാൻ തന്നെ നിന്റെ കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ ഹല്ലേലൂയ. എന്റെ കൈ എടുത്ത് കർത്താവിനെ സ്തുതിക്കട്ടെ. സാന്നിധ്യമായി ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന അവിടുത്തെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. ജീവിക്കും വിശ്വാസിയെ പതരാതെ
ഒറ്റക്ക് സഞ്ചാരി മാതാവിനെ കൊണ്ട് പ്രാർത്ഥിച്ച് 300 കിലോമീറ്റർ അകലെ ഉള്ള തുറമുഖത്തേക്ക് പോകും. അവിടെ തുറമുഖം ചെല്ലുമ്പോൾ ഈ ആൾ വിളിച്ച് സെറ്റ് ചെയ്തിട്ട് ഈ 300 കിലോമീറ്റർ അകലെ കിടക്കുന്ന കപ്പലിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ ആൾ ഇറങ്ങി വന്ന് ഇവനെ കൂട്ടിക്കൊണ്ട് കപ്പലോട്ട് പോകും. കപ്പലോട്ട് പോകുമ്പോഴുണ്ട് അവിടെ എല്ലാവരും ഹിന്ദിക്കാരാണ്, 3 മലയാളികളേ ഉള്ളൂ, പക്ഷേ എല്ലാവർക്കും ഇവനോട് ഭയങ്കര സ്നേഹം. കാലാവസ്ഥ പെട്ടെന്ന് മാറ്റും ദൈവം. നമുക്കറിയാമല്ല, അപരിചിതനായാലും വിദൂരസ്ഥരായാലും സമീപസ്ഥരാക്കുന്നതാണ് ക്രിസ്തുവിൻ്റെ ചൈതന്യം. ടേക്ക് ദ ബർഡൻ വിദൂരസ്ഥ സമീപസ്ഥർ. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 യേശുവേ നന്ദി ആരാധന. എഫേസ്യസ് 2:17 വിദൂരസ്ഥരായിരുന്ന നിങ്ങളോടും സമീപസ്ഥരായിരുന്ന ഞങ്ങളോടും അവൻ സമാധാനം പ്രസംഗിച്ചു. അതെന്ത് സംഭവിച്ചു കഴിഞ്ഞാല്, ക്രിസ്തുവിലായിരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഈ വിദൂരസ്ഥരെയും സമീപസ്ഥരെയും ഒക്കെ അയൽവാസികളാക്കി മാറ്റുന്നതാണ്. ക്രിസ്തു എല്ലാമാണെന്നില്ലേ, അതാണ് പൗലോസ് പറയുന്നത്. കൊലോസ്യസ് 3:11 ടേക്ക് ദി ബ്ലഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ, വിശ്വാസത്തിനാൽ വിധിവാൻ ജീവിക്കും വിശ്വാസിയെ പതരാതെ.